ഹായ് യോൺ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് എടുത്തു അല്ലെ വീഡിയോസ് ഇടാനായിട്ട്. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ബിസി ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പം ഇനി മുതൽ നമ്മൾ മാക്സിമം എല്ലാ വീക്കിലും വീഡിയോസ് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് അതിൻ്റെ പേര് പറയാതെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആർക്കൊക്കെയാണ് ഈ ഇപ്പം നമ്മൾ ചില വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർവേഡ് മെസ്സേജ് ഒക്കെ ആയിട്ട് വാട്സാപ്പിലൊക്കെ ചില ആൾക്കാർക്ക് വരാറുണ്ട്, കൈ കാണിച്ചിട്ട് കയ്യിൽ കുറേ ഓട്ടോകൾ പോലെയുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഭയങ്കര എന്തോ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അപ്പം നമുക്കത് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫീലിംഗ്, നമുക്ക് ഒരു വല്ലാത്ത ഒരു തരം ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പം ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ള എത്ര പേരുണ്ട്? അതായത് ഇതൊരു ഫോബിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫോബിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോട് അമിതമായിട്ടുള്ള ഒരു ഭയം വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോബിയയിൽ വരുന്നതായിട്ടുള്ള കുറേ ഫോബിയാസ് നമുക്കുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഹോൾസ് അല്ലെങ്കിൽ ഒരു ഇറഗുലർ പാറ്റേൺസിനോട്. അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിക്കാണ് ട്രിപ്പോഫോബിയ എന്ന് പറയുന്നത്. സോ ട്രിപ്പോഫോബിയ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ്സ് എൻ അവേർഷൻ ടുവേർഡ്സ് ദ സൈറ്റ് ഓഫ് ഇറഗുലർ പാറ്റേൺസ്. ഇറഗുലർ ആയിട്ടുള്ള പാറ്റേൺസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആ കാഴ്ച, ആ കണ്ണുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ടു ദ സൈറ്റ് ഓഫ് ഇപ്പൊ എന്താ പറയാ ക്ലസ്റ്റേഴ്സ് ഓഫ് സ്മോൾ ഹോൾസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു കാഴ്ച കാണാനായിട്ട് അവർക്ക് പറ്റില്ല. അതുപോലെ ചെറിയ ചെറിയ ബംസ് ഉയർന്നു ഉയർന്നിരിക്കുന്നത് പോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ പൊന്തി ഇരിക്കുന്നതൊക്കെ അവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സ്പോഞ്ചിലൊക്കെ കുറേ ദ്വാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ദ്വാരങ്ങൾ നമുക്ക് അങ്ങനെ അടുപ്പിച്ച് കുറെ ദ്വാരങ്ങൾ ഇങ്ങനെ കാണുക, അല്ലെങ്കിൽ കുഴികൾ, അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ബംസ്, ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നവരെയാണ് നമ്മൾ ട്രിപ്പോഫോബിയ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ലൈക്ക് അവരെ പറയുന്നതല്ല, ഈ ഒരു ഫോബിയയുടെ പേരാണ് ട്രിപ്പോഫോബിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് ട്രിപ്പോഫോബിയ എന്നുള്ളത്. ഫോബിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല പലതരം ഫോബിയാസ് ഉണ്ട്. അപ്പൊ എല്ലാ ഫോബിയകളും നമുക്ക് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്നും പോരാ, അത്രയ്ക്കും അധികം ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പൊ ട്രിപ്പോഫോബിയ എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്നതാണ് കാര്യം. അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ അറിയാം, ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം, ഓ ഇത് എന്തൊക്കെയോ ഒരു ടെൻഷൻ കാരണമാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഈ ഒരു കാഴ്ചയോട് ഇത്രയും അധികം ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് ഇവർക്ക് അറിയാം. ബട്ട് ദെൻ ഇവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു അതൊരു ചാലഞ്ചിങ് ആണ് അവർക്ക്. അതായത് അവർക്ക് അറിയാം ഇത് ചെറിയ സില്ലി ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ എനിക്ക് ഉള്ളില് ഭയങ്കര ടെൻഷനാണ്, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. അപ്പം ഇവർക്ക് കൂടുതൽ ടെൻഷൻ കൂടും, ഓ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, മറ്റുള്ളവർക്കൊന്നും ഇങ്ങനത്തെ ടെൻഷനൊന്നും കാണാറില്ല, ആരും പറയാറില്ല. അപ്പൊ ഇവർക്ക് ഒബ്വിയസ്ലി ടെൻഷൻ കൂടും. അപ്പൊ ഈ ടെൻഷൻ കൂടി 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 അവർ ഓർക്കും, ഓക്കെ ചെറിയ കാര്യമാണ്, എനിക്കിത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തകൾ വരുന്നുള്ളത് ടെൻഷൻ കൊണ്ടാണെന്നുള്ളത് അവർക്ക് അറിയുമെങ്കിൽ കൂടിയും ഇവർക്ക് തോക്കം ചെയ്യാനായിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ട്രിപ്പോഫോബിയക്കാരിൽ കാണാറുള്ളത്. സോ ഇത് ചെറിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ കണ്ണടച്ച് വിടരുത്. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിന് അതൊരു ഒരു ഒരു ഒബ്സ്റ്റക്കിൾ പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും റെസ്ട്രിക്ഷൻ പോലെ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനോടും ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിലൊരു തടസ്സമാണ്, ഇപ്പൊ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല കാരണങ്ങൾ ലൈക്ക് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു കാരണത്താലെ, അതായത് ഈ ഒരു ഫോബിയ കാരണം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിസിനൽ പാർട്ടിനെ വെച്ച് നോക്കാതെ ഞാൻ മറ്റൊരു കാര്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ, ഒരു നമുക്കിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ CBT എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മിക്ക വീഡിയോസിലും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ റിലാക്സേഷൻ തെറാപ്പി, ഇതൊക്കെ വളരെ നല്ലതാണ്. റിലാക്സേഷൻ നമ്മൾ റിലാക്സ് ചെയ്ത് നമുക്ക് ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ പിരിമുറുക്കത്തിൽ നിന്നൊക്കെ വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ തോട്ട്സിനെ, കോഗ്നിഷൻ ലൈക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തോട്ട്സിനൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു പല രീതിയിലും നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം
പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മൾ പയ്യെ പയ്യെ ഇപ്പൊ എന്തൊരു ഒബ്ജക്റ്റിനോടാണോ പേടി, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിനോടാണോ പേടി, ആ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ നമുക്ക് കാണുമ്പോഴുള്ള പ്രശ്നം, അത് നമ്മൾ എക്സ്പോഷർ ഇത്രീശ കൂട്ടിക്കൂട്ടി എന്നാൽ വല്ലാതെ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ വല്ലാതെ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആക്കാറില്ലാതെ പയ്യെ പയ്യെ അതിനോട് എക്സ്പോസ്ഡ് ആക്കി ആ ഭയത്തിനെ മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഇതിൽ വരുന്ന ഒരു തെറാപ്പിയാണ്. സോ ഇതാണ് നമ്മുടെ ട്രിപ്പോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്ക് ഈ ഒരു ട്രിപ്പോഫോബിയ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനത്തെ ഹോൾസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.